ഇന്ന് ഫെബ്രുവരി 24 വാട്സപ്പിനെ സംബന്ധിച്ച് ഇന്ന് വാട്സപ്പിൻ്റെ ജന്മദിനമാണ്, 8-ാമത് ജന്മദിനം. വാട്സപ്പിൻ്റെ ഈ ജന്മദിനത്തിൽ വാട്സപ്പ് ഉപഭോക്താക്കൾക്കായി ഒരു പുതിയ ഫീച്ചർ നൽകിയിരിക്കുകയാണ്, സ്റ്റാറ്റസ് എന്ന പേരിൽ. നേരത്തെ നമുക്ക് വാട്സപ്പിൽ നമ്മുടെ സ്റ്റാറ്റസ് ടെക്സ്റ്റായിട്ട് മാത്രമേ ടൈപ്പ് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് വന്നിരിക്കുന്ന ഈ പുതിയ ഫീച്ചർ പ്രകാരം നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ ചിത്രങ്ങളായോ വീഡിയോകളായോ അനിമേറ്റഡ് ജിഫുകളായോ നമുക്ക് നൽകാം. കൂടാതെ ഇത്തരം സ്റ്റാറ്റസിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനോ കൈകൊണ്ട് എഴുതാനോ ഒക്കെയുള്ള ഓപ്ഷനുമുണ്ട്. ഇങ്ങനെ നമ്മൾ സ്റ്റാറ്റസായി നൽകുന്ന ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ നമ്മുടെ കോൺടാക്ട്സിലുള്ള എല്ലാവർക്കും ഒരുമിച്ച് സെൻഡ് ചെയ്യാൻ സാധിക്കും. നേരത്തെ ഇത്തരം ഓപ്ഷൻ സ്നാപ്ചാറ്റ് പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു പുതിയ ഫീച്ചറാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ സ്റ്റാറ്റസ് ആരൊക്കെ കാണണമെന്ന് നമുക്ക് നമ്മുടെ പ്രൈവസി സെറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ സ്റ്റാറ്റസ് അപ്ഡേറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ നമ്മളിന്ന് നോക്കുന്നത്. പുതിയ വന്ന മാറ്റങ്ങൾ പ്രകാരം നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ മുകളിൽ സൈഡിലായിട്ട് ഒരു ചെറിയ ക്യാമറയുടെ സിമ്പൽ കൂടി ഇപ്പോൾ അഡീഷണലായിട്ട് വന്നിട്ടുണ്ട്. ഈ ക്യാമറയുടെ സിമ്പലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചിത്രങ്ങളോ വീഡിയോകളോ എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസിലേക്ക് ഇടാൻ സാധിക്കും. അതുകൂടാതെ അതിനുശേഷം പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ചാറ്റുകൾ, നേരത്തെ ഉള്ളതുപോലെയുള്ള ചാറ്റുകൾ കാണാനായിട്ട് ചാറ്റ് എന്ന് പറയുന്ന ടാബ്, അതിനുശേഷം പുതിയ ടാബ് വന്നിട്ടുണ്ട്, സ്റ്റാറ്റസ് എന്ന് പറയുന്ന ടാബ്. ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ടാബാണ് ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതെടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന സ്റ്റാറ്റസ് മൈ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കാണിക്കും. അതിനുശേഷം കാണിച്ചിരിക്കുന്ന ഒക്കെ വാട്സപ്പ് എന്ന് പറയുന്ന ഔദ്യോഗിക പ്രൊഫൈലിൻ്റെ സ്റ്റാറ്റസുകൾ കാണാൻ ഈ വാട്സപ്പ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വാട്സപ്പിൻ്റെ ഔദ്യോഗികമായിട്ടിട്ടിരിക്കുന്ന സ്റ്റാറ്റസുകൾ നമുക്കിവിടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഇടുന്ന സ്റ്റാറ്റസ് നമുക്കിതുപോലെ കാണാൻ സാധിക്കും. ഓരോരുത്തരുമായിട്ട് ഇടുന്ന ഓരോ പിക്ചറുകളായാലും വീഡിയോകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്റ്റാറ്റസിൽ നമുക്ക് ചിത്രങ്ങൾ ഇടാം, വീഡിയോ ഇടാം, അനിമേറ്റഡ് ജിഫ് ഇടാം, ഇങ്ങനെ ഉള്ള ഓപ്ഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ മൂന്ന് ടൈപ്പ് ഫയലുകളാണ് നമുക്ക് പ്രധാനമായിട്ടും സ്റ്റാറ്റസായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ പിന്നീട് ഈ സ്റ്റാറ്റസിന് ശേഷം കോണ്ടാക്ട്സ് എന്ന് പറയുന്ന ടാബാണ് നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അവിടെ കോൾസ് എന്ന് പറയുന്ന ഒരു ടാബ് മാത്രമേ ഉള്ളൂ. കോണ്ടാക്ട്സ് എന്ന് പറയുന്ന ടാബ് ഇപ്പോൾ ഇവിടെ കാണാനില്ല. അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ ചാറ്റിൽ വന്നതിന് ശേഷം പുതിയ ചാറ്റ് ചെയ്യാനായിട്ട് അതായത് ഇവിടെ താഴെ വല സൈഡിൽ ഒരു പുതിയ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടൺ പച്ച കളറിലൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആർക്കാണോ നമുക്ക് മെസ്സേജ് അയക്കേണ്ടത് അവരുടെ കോണ്ടാക്ട് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ ചാറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണിപ്പോൾ വന്നിരിക്കുന്ന പുതിയൊരു മാറ്റം. അപ്പോൾ പുതിയൊരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. സ്റ്റാറ്റസ് എന്ന് പറയുന്ന ടാബ് എടുക്കുമ്പോൾ ഇവിടെ മൈ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഈ ആദ്യം കാണുന്ന ടാബിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ സ്റ്റാറ്റസ് നമുക്ക് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതുപോലെ ക്യാമറ ആണ് നമ്മുടെ ഫോണിലെ ക്യാമറയാണ് നമുക്കിതുപോലെ കാണുന്നത്. അതിൽ നിന്ന് നമുക്ക് താഴെ ഈ റൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ടൊരു ചിത്രം എടുക്കുകയോ അല്ലെങ്കിൽ അതിൽ ലോങ് പ്രസ് ചെയ്ത് ഈ ബട്ടൺ ചിത്രം എടുക്കാനുള്ള ബട്ടണിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ടൊരു വീഡിയോ തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കുകയോ ചെയ്യാം. ഇപ്പം ഞാനൊരു പിക്ചർ എടുക്കുന്നു. അങ്ങനെ പിക്ചർ എടുത്തതിന് ശേഷം ഏറ്റവും മുകളിൽ നോക്കി അത് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ അതിനകത്ത് ഏതെങ്കിലും സ്റ്റിക്കറുകൾ അതിനകത്ത് വെക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റിക്കർ വെച്ചിട്ട് അത് ഇതുപോലെ പിൻ ചെയ്ത് നമുക്ക് സൂം ചെയ്യാം. അതിനുശേഷം എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ ടി എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഒരു പെന്നിൻ്റെ സിമ്പിളുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അവിടെ എഴുതാനുണ്ടെങ്കിൽ അത് എഴുതാം. ഏറ്റവും താഴെയായിട്ട് ആഡ് ക്യാപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ടെക്സ്റ്റ് അല്ലാതെ ചിത്രത്തിന് കൂടാതെ ചിത്രത്തിൻ്റെ താഴെയായിട്ട് എന്തെങ്കിലും ക്യാപ്ഷൻ ആയിട്ട് എഴുതണമെങ്കിൽ അതിനും മാർഗമുണ്ട്. അതും ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ സ്റ്റാറ്റസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിങ്ങനെ സെൻഡ് ചെയ്യുന്ന സ്റ്റാറ്റസിൻ്റെ പ്രൈവസി, അതിന് തൻ്റെ ഏറ്റവും മുകളിൽ ഈ വലത് സൈഡിൽ മൂന്ന് ഡോട്ട് കാണുന്നുണ്ടല്ലോ ഏറ്റവും മുകളിൽ, അതിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാറ്റസ് പ്രൈവസി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഈ സെൻഡ് ചെയ്യുന്ന ഇത്തരം സ്റ്റാറ്റസ് ചിത്രങ്ങൾ അത് അല്ലെങ്കിൽ വീഡിയോകൾ നമ്മുടെ കോണ്ടാക്ട്സിലുള്ള വാട്സപ്പിലെ കോണ്ടാക്ട്സിലുള്ള എല്ലാവർക്കും പോകാനാണെങ്കിൽ മൈ കോണ്ടാക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെറ്റ് ചെയ്തിരിക്കണം. അതല്ല നമുക്ക് ചില കോണ്ടാക്ട്സുകളിലേക്ക് പോകണമെങ്കിൽ മൈ കോണ്ടാക്ട്സ് എക്സെപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നിട്ട് നമുക്ക് ആർക്കൊക്കെയാണോ നമുക്കിത് അയക്കേണ്ടാത്തത് അവരെ സെലക്ട് ചെയ്ത് അവരെ ഒഴിവാക്കാം. അതല്ല നമ്മുടെ കോണ്ടാക്ട്സിലെ ചില പ്രത്യേക ആൾക്കാർക്ക് മാത്രം അയച്ചാൽ മതിയെങ്കിൽ ഓൺലി ഷെയർ വിത്ത് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എടുത്തുകൊണ്ട് ആർക്കൊക്കെ അയക്കണമോ അവരുടെ പേര് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ സ്റ്റാറ്റസ് ആർക്കൊക്കെ അയക്കുമെന്നുള്ള അത് നേരത്തെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുകയും വേണം. നമ്മുടെ പ്രൈവസി
അതല്ലെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് നമ്മൾ വിടുന്ന ഇതുപോലുള്ള സ്റ്റാറ്റസ് നമ്മുടെ വാട്സപ്പിലെ എല്ലാ കോണ്ടാക്ട്സിലും ഇത് ഉള്ളവർക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ വാട്സപ്പിലെ മറ്റ് ഫ്രണ്ട് സുഹൃത്തുക്കൾ അയച്ചിരിക്കുന്ന സ്റ്റാറ്റസാണ്. ഇപ്പോൾ 4 പേര് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് പ്രകാരം 4 പേര് ഇപ്പോൾ സ്റ്റാറ്റസ് കേട്ടിരിക്കുന്നതാണ് ഈ താഴെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റാറ്റസായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ 24 മണിക്കൂറിന് ശേഷം എക്സ്പയർ ആവും, അത് നമ്മുടെ സ്റ്റാറ്റസിൽ നിന്നും ഒഴിവായി മാറും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പുതുതായിട്ട് അറിഞ്ഞത്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും. പിന്നെ ഇത് നിങ്ങൾക്ക് ഈ ഒരു പുതിയ ഓപ്ഷൻ ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നിങ്ങൾ വാട്സപ്പ് ഇൻസ്റ്റോൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ആകും. ഇത് വാട്സപ്പിൻ്റെ സെർവർ സൈറ്റിൽ നിന്ന് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരെ കൂടി ഇത്തരം ഒരു ഫീച്ചറിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഷെയർ ചെയ്ത് നൽകുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ലൈക്ക് ചെയ്യാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം. ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ജയരാജ്.